നമസ്കാരം. മെഡിക്കൽ കോഴ വിവാദം മൊഴി മാറ്റലിലേക്ക് വഴിമാറുന്നു. വിജിലൻസ് വിളിപ്പിച്ച ആർ ഷാജി അയ്യോ പാവം കളിക്കുന്നു. വിനോദിന്റെ ബി ജെ പി ബന്ധം അറിയില്ലായിരുന്നു എന്നാണ് ഷാജിയുടെ മൊഴി. വിനോദിന്റെ ബി ജെ പി ബന്ധം അറിയില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഷാജി കുമ്മനത്തിന് പരാതി നൽകിയത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തെ കളിയാക്കുകയാണ് കുമ്മനവും കൂട്ടരും. വിജിലൻസ് എന്ന അഴിമതി വിരുദ്ധ സംവിധാനത്തെ വില കൽപ്പിക്കില്ലെന്ന് വെല്ലുവിളിക്കുകയാണ്. ഷാജിയെ കരുവാക്കിയുള്ള ഈ കളി കേരള സമൂഹം കണ്ടില്ലെന്ന് നടിക്കരുത്. കോഴ വിവാദം കുഴിച്ചു മൂടാനാണോ കേരള ബി ജെ പി കരുക്കൾ നീക്കുന്നത് എന്ന സംശയം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. ഒന്ന്, വിജിലൻസ് വിളിപ്പിച്ചപ്പോൾ മൊഴി മാറ്റാൻ മുതിർന്നത് ഷാജിക്ക് മേലുള്ള ബി ജെ പി സമ്മർദ്ദം കൊണ്ടോ? രണ്ട്, വിനോദിന്റെ പാർട്ടി ബന്ധം അറിയില്ലെന്ന നിലപാട് ഷാജി എടുക്കുന്നതിന്റെ പിന്നിലെന്ത്? മൂന്ന്, അഴിമതി അന്വേഷിച്ച കമ്മീഷൻ അംഗങ്ങളും വിജിലൻസിന് മുന്നിലെത്തുമ്പോൾ മൊഴി മാറ്റി പറയുമോ? നാല്, പൊതുസേവകരുടെ അഴിമതി അന്വേഷിക്കാൻ അധികാരപ്പെട്ട വിജിലൻസിന് പാർട്ടി കോഴ കണ്ടെത്താൻ പാടുപെടേണ്ടി വരുമോ? അഞ്ച്, കോഴ വിവാദത്തിൽ കൈപൊള്ളിയതുകൊണ്ടോ ഷാജിയുടെ കോളേജിനടക്കം അംഗീകാരം റദ്ദാക്കിയത്? ആറ്, കോടികളുടെ അഴിമതി കഥകൾ അകത്തളത്തിൽ നിന്ന് അരങ്ങിലെത്തുമ്പോൾ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ബി ജെ പിക്കാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ തിങ്കളാഴ്ചയിലെ പ്രധാന വാർത്തകൾ. വിജിലൻസിനെ വഴിതെറ്റിക്കുന്നു എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള, സി പി എം നേതാവ് എം ബി രാജേഷ് എം പി, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, എം ബി എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.